പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രാർത്ഥനാ വിഷയമായിട്ട് എടുക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് 2 വർഷമായിട്ട് വിവാഹ തടസ്സം, മകളുടെ വിവാഹ തടസ്സം മാറാനായിട്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ച ഒരു ആൻറ്റി നല്ലതുപോലെ ഹൃദയം തുറന്ന് ഒന്ന് കുമ്പസാരിച്ചപ്പോൾ ആ ആൻറ്റിയിലുണ്ടായ മാനസാന്തരത്തിലൂടെ ഈശോ അത്ഭുതകരമായി ആ മകളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഒരു പ്രവർത്തനത്തിനെ കുറിച്ചാണ് ആ ഒരു മേഖലയിലെ ഒരു സാക്ഷ്യം നിങ്ങളുടെ ഇടയിലേക്ക് ഇടാൻ എന്നിലെ പരിശുദ്ധാത്മാവ് ഇന്ന് ബോധ്യം തന്നു. തീർച്ചയായും ആൻറ്റിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു സാക്ഷ്യം ഇടുന്നത്. കാരണം അനേകം മക്കളുടെ ജീവിതത്തിൽ ഉള്ള ഒരു കുറവാണിത്. ഇത് എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളൊരു കുറവാണ്. അത് നികത്താൻ വേണ്ടി ഒരു ഉപകാരപ്രദമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. ഈ നിമിഷം നമുക്ക് വേണ്ടി പരിശുദ്ധ ബലിയർപ്പണത്തിൽ നമ്മുടെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്നു, പരിശുദ്ധ സഭയിൽ ഓരോ നിമിഷവും അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർന്നു, പരിശുദ്ധ കൂദാശകളിലൂടെ കുർബാനയിലൂടെയൊക്കെ നമ്മളെ സപ്പോർട്ട്, നമ്മളെ ബഹുമാനപ്പെട്ട ഒത്തിരി വൈദികരുടെ പ്രാർത്ഥന നമ്മുടെ ഗ്രൂപ്പിന് കിട്ടുന്നുണ്ട്. ഈ അച്ഛന്മാരുടെയൊക്കെ പ്രാർത്ഥനയും സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ് ഈ ഗ്രൂപ്പ് ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അതിന് സ്പെഷ്യൽ താങ്ക്സ് ഓരോ വൈദികർക്കും പറയുന്നു, ഓരോ സിസ്റ്റേഴ്സിനും പറയുന്നു. ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഈ ഒരു സാക്ഷ്യം, ഈ ആൻറ്റി എൻ്റെ അടുത്ത് പലപ്പോഴും മെസ്സേജ് ഇട്ട് എന്നെ ഒത്തിരി ശല്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു ആൻറ്റിയാണ്. കാരണം ഇന്നും പരാതികൾ, ഈശോയെക്കുറിച്ച് പരാതികൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആൻറ്റിയായിരുന്നു. പക്ഷേ എനിക്ക് ആൻറ്റിയോട് ശരിക്കും ദേഷ്യം തോന്നി. ഒരു ദിവസം ഞാൻ അങ്ങോട്ട് ഫോൺ വിളിച്ചു, വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു എനിക്ക് കൗൺസിലിങ്ങിന് ടൈം വേണം. ഞാൻ പറഞ്ഞു ആൻറ്റി എൻ്റെ അടുത്ത് കൗൺസിലിംഗ് ചെയ്യേണ്ട ആൻറ്റി, ആൻറ്റി ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിൽ പോയി കൗൺസിലിംഗ്. അപ്പോൾ ആ ആൻറ്റി ഒരു 7 ധ്യാനകേന്ദ്രത്തിലെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഇതൊന്നുമില്ല, ഇതൊന്നും, അതായത് അതൊന്നും അല്ല, എനിക്ക് കൃപയുടെ അടുത്ത് കൗൺസിലിംഗ് ചെയ്യണം. അപ്പോഴേ എനിക്ക് ഒന്നും ഒരു തരത്തിലും ഒന്നും പറ്റുന്നില്ല. ഈ ഒരു സാക്ഷ്യം കേട്ടിട്ട് എന്നെ കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി ആരും ഫോണിൽ കോൺടാക്ട് ചെയ്യരുത്, ഞാൻ ഇനി കൗൺസിലിംഗ് ചെയ്യുന്നില്ല ഫോണിൽ. കാരണം ഇനി നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യേണ്ടത് ഈശോയുടെ അടുത്താണ്. കാരണം നിങ്ങൾ ആരാണ്, എന്താണ്, അതൊന്ന് അവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ചില പേപ്പറുകളൊക്കെ ഒന്ന് മാറി ചേഞ്ച് ചെയ്ത് കിട്ടാനുണ്ട്. ഇപ്പം ആൻറ്റിക്ക് വേണ്ടി കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 3 ദിവസം കൂടി കൊണ്ടാണ് ഈ ആൻറ്റി ഒന്ന് കൗൺസിലിംഗ് ചെയ്യാൻ എനിക്ക് പറ്റിയത്. കാരണം ആൻറ്റിയുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ഞാൻ അന്തസ്സുള്ള നല്ലൊരു ക്രിസ്തീയ കുടുംബത്തിലെ അംഗമാണ്. ഞാൻ എന്നും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എന്നും ബൈബിള് വായിക്കുന്നുണ്ട്, നല്ലതുപോലെ ജപമാല, എത്ര ജപമാല ചൊല്ലുന്നു എനിക്ക് പോലും അറിയില്ല എന്നാണ് ഈ ആൻറ്റിയുടെ വാദം. പക്ഷെ ഈ ഒരു മേഖലയിൽ ഈ ആൻറ്റിയോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ എന്നെ കാണിച്ചു തന്ന കൽപ്പനകളാണ് എനിക്ക് ഈശോ മെസ്സേജ് തന്നത്. അപ്പോഴേ ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി ദൈവകൽപ്പനകൾ എത്രണ്ണം ഉണ്ട്? 10. ഈ 10 കൽപ്പനയിൽ ഏതെങ്കിലും കൽപ്പന ആൻറ്റി ലംഘിച്ചിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു, കൃപ, ഞാൻ ഒരു കൽപ്പനയും ലംഘിച്ചിട്ടില്ല. ഞാൻ ഒത്തിരി ദാനധർമ്മം ചെയ്യുന്ന ഒരാളാണ്. അത് കഴിയുമ്പോൾ കൃപ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആൻറ്റി പിന്നെ ചെയ്തത് ആൻറ്റിയുടെ വീടിൻ്റെ 2 നില കെട്ടിടത്തിൻ്റെ ഫോട്ടോ എനിക്ക് ഇട്ടു തന്നു. മോളുടെ ഫോട്ടോ ഇട്ടു തന്നു, അവരുടെ ഫാമിലി ഫോട്ടോ ഇട്ടു തന്നു. ഭയങ്കര സെറ്റപ്പുള്ളൊരു കുടുംബം, ഭയങ്കര സെറ്റപ്പുള്ള നല്ല രീതി, നല്ല നല്ല ആർഭാടം നിറഞ്ഞൊരു ജീവിതം. പക്ഷേ എൻ്റെ ഉള്ളിലെ എനിക്കൊരു ബോധ്യം കിട്ടി, അവിടെ ഈശോ ഇല്ലെന്നൊരു ബോധ്യം കിട്ടി. പക്ഷെ പറഞ്ഞാൽ ആൻറ്റി അടുത്ത് വേറെന്തെങ്കിലും സംഭവം എനിക്ക് ഇട്ടുതരുമെന്നറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഞാൻ നിശബ്ദമായിട്ടെല്ലാം പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ആൻറ്റിയുടെ കുറേ കാര്യങ്ങളെല്ലാം കേട്ടു. നമ്മുടെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങളാണ് ഈ ആൻറ്റി പറഞ്ഞത്. കാരണം ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, ഞാൻ ആരാണ്, ഞാൻ മാത്രമാണ് അവിടെ വളർന്നിരിക്കുന്നത്. അവിടെ ഈശോയ്ക്ക് യാതൊരു സ്ഥാനവും ഇല്ല. അവിടെ ഈശോയുടെ മെത്തേഡിലേക്ക്, ആ ഒരു പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ, ചേർന്ന് നിൽക്കുമ്പോൾ, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യുമ്പോഴാണ് ഈശോ നമ്മൾ വളരുന്നത്. ഈശോയെ വളരാൻ നമ്മൾ അവസരം കൊടുക്കാത്തത് കൊണ്ടാണ് ഈ ഒരു സാക്ഷ്യം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇടുന്നത്. പരിശുദ്ധ കുർബാനയിലൂടെ ആൻറ്റി കിട്ടി, ആൻറ്റിക്ക് ഈശോയെ കാണാൻ പറ്റുന്നുണ്ട്, ഭയങ്കര സംഭവമാണ്. പക്ഷേ 42 വയസ്സ് കഴിഞ്ഞിട്ട് എൻ്റെ മകളുടെ കല്യാണം നടക്കാത്തത് എന്തുകൊണ്ട്? ഈ ഒരു ചോദ്യമാണ് ആൻറ്റി എന്നോട് ചോദിച്ചത്. ആൻറ്റിയോട് വീണ്ടും ഞാൻ ചോദിച്ചു, ആൻറ്റി 10 പ്രമാണത്തിൽ ഏതെങ്കിലും ആൻറ്റി ലംഘിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഈശോ എന്നെ കാണിച്ചു തന്നത് 1ഉം 10ഉം പ്രമാണമാണ്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. 10 ഏതാ? അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുതെന്ന് പറഞ്ഞാൽ അടുത്തുള്ളവൻ്റെ പറമ്പിൻ്റെ പറമ്പ് ആഗ്രഹിക്കരുതല്ല. അന്യൻ്റെ വസ്തുക്കൾ പലതുണ്ട്. അന്യൻ്റെ ജീവിതത്തിലെ, കുടുംബജീവിതത്തിലെ സമാധാനം, സന്തോഷം കാണുമ്പോൾ അവിടെ ഒടുക്കത്തെ സന്തോഷം, സമാധാനം, ഞാൻ ദൈവം കഷ്ടപ്പെടുന്നു. പല മെത്തേഡ്, പല മേഖലകളുണ്ട് അന്യൻ്റെ സ്വത്ത് എന്ന് പറയുമ്പോൾ. പല സ്വത്തുകളുണ്ട് അന്യന്, പല രീതിയിൽ നമുക്ക് ആഗ്രഹിക്കാം. അന്യൻ്റെ ഭർത്താവിനെ, അന്യ സ്ത്രീയുടെ ഭർത്താവിനെ ആഗ്രഹിക്കാം.
അന്യ എന്തും എന്തും ആഗ്രഹിക്കാം. ഇപ്പം ഈ പ്രമാണ ലംഘനത്തിന് കർത്താവ് മനോഹരമായി നമുക്ക് തന്ന കൽപ്പനകൾ ലംഘിച്ച് പോയാൽ, ഏതെങ്കിലും രീതിയിൽ നമ്മുടെ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോയാൽ, പരിശുദ്ധ കുർബാനല്ലേ നിങ്ങൾ എങ്ങനെ ജീവിച്ചെന്ന് പറഞ്ഞാൽ, സാത്താൻ എല്ലാം ചെയ്യും. സാത്താൻ വചനം വായിക്കും, മെസ്സേജ് കൊടുക്കും, സാത്താൻ എല്ലാ കാര്യത്തിനും കൂടെ നീക്കും. പരിശുദ്ധ കുർബാന പരികർമ്മത്തിൽ ആ കുർബാനയിൽ പങ്കെടുത്തേണ്ട പരിശുദ്ധ കുർബാന മേടിച്ച് ബ്ലാക്ക് മാസിൽ കൊണ്ട് കൊടുക്കും, അതുവരെ സാത്താൻ ചെയ്യും. ഇത്രത്തോളം ശക്തിയുണ്ട് സാത്താന്. പക്ഷെ ഈശോയ്ക്ക് ശക്തി വേണമെങ്കിൽ, ഈശോ നമ്മുടെ കൂടെ പ്രവർത്തിക്കണമെങ്കിൽ, എൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ടെന്ന ഒരു ബോധ്യത്തിൽ ആ ഈശോയ്ക്ക് ശക്തി, ഈശോയ്ക്ക് വളരാനുള്ള അവസരം നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ ഈശോ എൻ്റെയും നിന്റെയും ഉള്ളിൽ വളരത്തുള്ളൂ. അപ്പോഴേ ഈ ഒരു മേഖലയിൽ ആൻറ്റി ആയിട്ട് സംസാരിച്ച് ശരിക്കും വാഗ്വാദം ഉണ്ടായി. അത് കഴിഞ്ഞപ്പോഴത്തെ ആൻറ്റി കലിച്ചിട്ട് ആൻറ്റി ഫോൺ വെച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവസാനം ഞാൻ തന്നെ ഫോൺ, ആൻറ്റി എനിക്ക് റെസ്റ്റ് വേണം, ആൻറ്റി ഒന്ന് ഫോൺ വെച്ചിട്ട് നമുക്ക് 2 ദിവസം, നമുക്ക് ഇച്ചിരി ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊരു ദിവസം ബ്രേക്ക് കൊടുത്തിട്ട് ആൻറ്റിക്ക് ലൂക്കാട് സുവിശേഷം 11-ാം അധ്യായം ഈശോ കാണിച്ചു തന്നതുകൊണ്ട് ഞാനത് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആൻറ്റിക്ക് ആ പ്രാർത്ഥനയൊന്ന് പ്രാർത്ഥിച്ചു നോക്കി, എവിടെയും ഉള്ളിൽ എവിടെയും ഒരു പോയിന്റ് ഉണ്ടോ നോക്കിക്കുകയും. ആൻറ്റിക്ക് പിറ്റേ ദിവസം വിളിക്കാൻ പറഞ്ഞ ആൻറ്റി 2 ദിവസം കഴിഞ്ഞാണ് വിളിച്ചത്. ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ എന്നും ഈശോയോട് പറഞ്ഞത്, ശരിക്കും ഒരു തീക്കട്ടയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഈശോയെ, ഞാൻ സ്വീകരിക്കുന്ന ഈ കൂതാശയുടെ അഭിഷേകം, ഈ നിമിഷം പരിശുദ്ധ സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയിലൂടെ ഒഴുകുന്ന അഭിഷേകം ആൻറ്റിയുടെ ജീവിതത്തിലേക്ക് ഒഴുകിക്കൊണ്ട് നിറച്ചുകൊണ്ട് നീതിബോധത്തോടുകൂടി നീതിയുള്ളൊരു ഹൃദയം കൊടുക്കണമേ, സത്യസന്ധതയുള്ള നല്ലൊരു ജീവിതം കാഴ്ചവെക്കാൻ കൃപ ചെയ്യണമേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായിട്ട് ആൻറ്റിക്ക് ഒരു ബോധ്യം കിട്ടി. ആൻറ്റിയുടെ ജീവിതത്തിൽ ആൻറ്റിക്ക് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ആൻറ്റിക്ക് എങ്ങും താന്നു കൊടുക്കുന്ന ഇഷ്ടമില്ല. ആ ആൻറ്റിക്ക് എപ്പോഴും ഇങ്ങനെ വലുതായി നിൽക്കണം, വലുതായി വളർന്നു നിൽക്കണം. ഭയങ്കര മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ വലിയൊരാളാന്നൊരു ബോധ്യം. അത് ചിലപ്പോൾ ചില ഭർത്താവിൻ്റെ മുന്നിൽ പോലും ആ ഒരു ഉയർച്ച ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. അപ്പോൾ പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കൊരു സെക്യൂരിറ്റിയുടെ ഭാഗമേ ഉള്ളൂ വീട്ടിൽ, അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ അല്ലേ. അപ്പോൾ എല്ലാ പോയിന്റും ശ്രദ്ധിച്ചാണ് എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് കുറവ് വന്നിരിക്കുന്നത്. ഈ സാക്ഷ്യം ഇടുന്നത് ചുമ്മാതെയല്ല, നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ആൻറ്റി ചെയ്ത പരിപാടി ഇതാണ്. ആൻറ്റിക്ക് ഈ ആൻറ്റിക്ക് 2 മക്കളാണുള്ളത്. ആ ആൻറ്റിയുടെ കൂട്ടുകാരിക്ക് 3 പെൺമക്കളാണുള്ളത്. 3 പെൺമക്കളുടെ ജീവിതത്തിൽ അവർ നല്ലപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങളും. പക്ഷെ ആൻറ്റി ചെയ്ത ഇതാണ്, അവിടെ എൻ്റെ മക്കളുടെ കല്യാണം നടക്കാതെ അവരുടെ മകളുടെ മക്കളുടെ കല്യാണം നടക്കരുത്. ഇതായിരുന്നു ആൻറ്റിയുടെ ലക്ഷ്യം. ഇതിനു വേണ്ടി ആൻറ്റി ഏതറ്റം വരെ വേണേലും പോകാമെന്നൊരു തീരുമാനം എടുത്തു. അങ്ങനെ ആൻറ്റി ആദ്യം പോയത് തിരുവനന്തപുരത്തൊരു മുസ്ലിം പള്ളിയിൽ പോയി എന്തോ നേർച്ചയൊക്കെ നടത്തി, എന്തോ സാധനമൊക്കെ സെറ്റപ്പ് ചെയ്ത് ഇവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. ഈ കൂട്ടുകാരത്തിയുടെ കൂട്ടുകാരി ശങ്കാണേ, ഭയങ്കര സ്നേഹത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടുകാരത്തിയാണ്. കൂട്ടുകാരത്തി ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ നിങ്ങൾക്ക് അഡ്രസ്സ് തരാത്തത്. നിങ്ങൾക്ക് അഡ്രസ്സ് തന്നെ നിങ്ങൾ കടത്തപ്പി പിടിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ആ കുടുംബം കലക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തരില്ല. പക്ഷേ അതുപോലെ തന്നെ ഏതൊരു അമ്പലത്തിലും പോയി. അപ്പോഴേ ആൻറ്റിയോട് ഞാൻ ചോദിച്ചതാണ്, ദൈവകൽപ്പനകൾ 10 കൽപ്പനയിൽ ഏതെങ്കിലും ഒരു കൽപ്പന ലംഘിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ആൻറ്റിക്ക് മനസ്സിലായി ഈശോ പാവമല്ലേ, ഈശോ അവിടെ ഇരിക്കും, ഈശോ ഒന്നും അറിയില്ല. കാരണം എന്നും പോയി നേർച്ചയ്ക്ക് നാട്ടുകാർ കാണിച്ചൊരു പള്ളിയിൽ പോയി കുമ്പസാരി കുർബാന സ്വീകരിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര നല്ല ഒറിജിനൽ ക്രിസ്ത്യാനിയാന്ന് എന്നോട് പറഞ്ഞത്. കാരണം ഞാൻ വേറൊരു മതത്തിൽ നിന്ന് കയറി വന്ന ഒരാളാണല്ലോ, ഞാനൊരു പുതു ക്രിസ്ത്യാനിയാണല്ലോ. അതുകൊണ്ടായിരിക്കും ആൻറ്റി അത്രയും ശൗര്യത്തിൽ എന്നോട്, ഞാനൊരു ഒറിജിനൽ ക്രിസ്ത്യാനിയാണ്, അന്തസ്സുള്ള തറവാടിയാണ്. പക്ഷേ ഈ തറവാടിത്തരം നമ്മുടെ ജീവിതത്തിലും ഉണ്ട്. അത് ആ ഒരു തറവാടിത്തരം ഉണ്ടെങ്കിൽ ആ തറവാടിത്തരം ഒന്ന് കൊണ്ടുപോയി കുമ്പസാരക്കൂട്ടിൽ ഒടച്ചു കളയാനാണ് ഈ ഒരു സാക്ഷി ഇപ്പം ഞാൻ ഇടുന്നത്. ഇതിന് നിങ്ങൾ സമയം എത്ര എത്ര മണിക്കൂർ എടുത്താലും ഇത് നിങ്ങൾ നല്ലതുപോലെ കേൾക്കണം. അപ്പോഴേ ഈ ആൻറ്റിയോട് ഞാൻ ചോദിച്ചു, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്ന 1-ാം പ്രമാണം ആൻറ്റി ലംഘിച്ചിട്ട് ആൻറ്റി പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ആൻറ്റി പോയി കാണിച്ച് ശരിയാണോ ആൻറ്റി ചെയ്തതാണ്. എനിക്ക് പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ല, അവിടെ മക്കളുടെ കല്യാണം നടന്നിട്ട് പിന്നെ എൻ്റെ മക്കളുടെ കല്യാണം 2-ാമത് നടക്കും, എനിക്ക് ഫസ്റ്റ് അടിക്കണം. പക്ഷേ ഈശോ എന്ത് ചെയ്തെന്നറിയാവോ, അവരെ ഫസ്റ്റ് അടിപ്പിച്ചു. ആ മക്കളുടെ 3 മക്കളുടെയും കല്യാണം കഴിഞ്ഞു, 3 മക്കൾക്കും കുഞ്ഞുങ്ങളുമായി. ഈ ആൻറ്റിയുടെ മക്കളുടെ കല്യാണവും നടന്നിട്ടില്ല. ഈ ആൻറ്റിക്ക് വണ്ടിയുണ്ട്, എല്ലാ സെറ്റപ്പും ഉള്ളൊരു വീട്. അപ്പോൾ ഈ പ്രമാണത്തെക്കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ആൻറ്റി പടക്കം പെട്ടെന്ന് പോലെ എൻ്റെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത് വീടിൻ്റെ ഫോട്ടോ, ഫാമിലി ഫോട്ടോസ്, അതുപോലെ വണ്ടിയുടെ ഫോട്ടോ, ഇങ്ങനെ പല. ഞാൻ ഇത്രയും വലിയ സെറ്റപ്പിലാണ് ജീവിക്കുന്നത്. പക്ഷേ എനിക്ക് മനസ്സിൽ ഇതെല്ലാം കണ്ടപ്പോൾ അവരുടെ വീട്ടിൽ ഈശോ ഇല്ലെന്നൊരു ബോധ്യം ആദ്യമേ കിട്ടിയായിരുന്നു. ഈ മേഖലയിൽ ആൻറ്റി വന്നപ്പോൾ ആൻറ്റിയോട് ഞാൻ പറഞ്ഞു, ആൻറ്റി വീണ്ടും ഞാൻ പറഞ്ഞു, ആൻറ്റി യേശു ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന ആൻറ്റി അതൊന്ന് നല്ലപോലെ പ്രാർത്ഥിച്ചൊന്ന് വായിച്ചു നോക്കിയ വചനം നിങ്ങൾ വായിച്ചു നോക്കണം. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനഭാഗം വായിച്ചിട്ട് വേണം
നിങ്ങൾ സ്വർഗസ്ഥനായ സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കാൻ. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. അത് നമ്മളിവിടെ കുറെ കെട്ട് കെട്ടി ഇട്ടിട്ട് നമ്മൾ മേളത്തെ കെട്ടടിക്കാൻ നോക്കി നടക്കില്ല. അവിടുന്ന് കൃപ ഒഴുകണം ഇങ്ങോട്ട്. എനിക്കുണ്ട് ഒത്തിരി ശത്രുക്കളെ, എന്നെ വേദനിപ്പിച്ച, എന്നെ എൻ്റെ ജീവിതത്തെ എൻ്റെ സൽപ്പേരനെ കളങ്കപ്പെടുത്തിയതും ഇന്നും എൻ്റെ ജീവിതത്തെ നന്മ ചെയ്തിട്ട് ഉടുതുണി ഇല്ലാത്തൊരു വ്യക്തിക്ക് ഉടുതുണി വാങ്ങിച്ചു കൊടുത്തപ്പോൾ, ഭക്ഷണം കഴിക്കാതെ വേദനിച്ചിരുന്ന വിറങ്ങലിച്ചിരുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ, അവരൊക്കെ വിളിക്കുന്ന തെറിയും ചീത്തയൊക്കെ കേട്ടാൽ ഇന്നും എൻ്റെ ജീവിതത്തിൽ ചില സമയത്തൊക്കെ ഞാനും മാനുഷ്യ രീതി ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷെ അവിടെയെല്ലാം തൊട്ടടുത്ത് ഈശോ വേദനിച്ച് നിന്ന്, അതായത് അവഹേളിതനായി അവഹേളനം സഹിച്ച് നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി വിങ്ങി വിയർക്കുന്ന, രക്തമൊലിക്കുന്ന ഈശോയെ കാണുമ്പോൾ, ഈശോയെ സോറി എന്ന് പറഞ്ഞ് പുറകോട്ട് മാറുന്നൊരു മൈൻഡാണ് വരുന്നത്. എങ്കിലും നാക്കുകൊണ്ട് ചിലപ്പോഴൊക്കെ ഞാനും പ്രതികരിക്കാറുണ്ട്. പ്രതികരിക്കാൻ വിശുദ്ധിയൊന്നുമല്ല, പക്ഷേ മാനുഷിക തലത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, ദൈവിക തലത്തിൽ വരുമ്പോൾ ആ മനുഷ്യനല്ല, ആ വ്യക്തി, തെറി വിളിക്കുന്ന ചീത്ത വിളിക്കുന്ന വ്യക്തികൾ, ഒരുപക്ഷെ എൻ്റെ പ്രാർത്ഥന അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ്. ഇന്ന് നിങ്ങൾ ഇന്ന് കുമ്പസാരിക്കുമ്പോൾ ഈ ആൻറ്റി ലാസ്റ്റ് ഒരുങ്ങി വന്നപ്പോൾ ഇതാണ് ആൻറ്റി പറഞ്ഞത്, ഞാനിങ്ങനെ ചെയ്ത് തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ടോ ആൻറ്റി? ആ മകളുടെ കല്യാണത്തിന് ആൻറ്റി ചെയ്ത് തെറ്റാണ്. ആൻറ്റി ആ പ്രമാണം ലംഘിച്ച്, നമുക്ക് നല്ല മനോഹരമായി 10 കൽപ്പന മോശ വഴി ഈശോ നമുക്ക് തന്നിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി അതെല്ലാം ധിക്കരിച്ച്, ആൻറ്റി പരിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ആൻറ്റി അംഗമാകത്തില്ല, ഈശോയുടെ ഹൃദയത്തിൽ ആൻറ്റി ജീവിക്കില്ല. അപ്പം അതുകൊണ്ട് ആൻറ്റിയുടെ ആ ഒരു തെറ്റായ ബോധ്യം ആൻറ്റി അതിന് ചെയ്യണം, ഞാൻ ഇനി പോകുന്നില്ല, ഞാൻ നിർത്തി, പക്ഷെ പോകാഞ്ഞിട്ട് കാര്യമില്ല, ആൻറ്റി ചെയ്തതിന് പ്രായച്ചിത്തം ചെയ്യണം. ആൻറ്റി നല്ലതുപോലെ മനസ്സാപ്രകടനം ചൊല്ലി നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കുമ്പസാരി നല്ല വിശുദ്ധമായൊരു കുമ്പസാരം, നല്ല നല്ലൊരു സ്ഥലത്ത് പോയി ആൻറ്റി കുമ്പസാരിച്ചു. കുമ്പസാരിച്ച് നല്ല വിശുദ്ധീകരിച്ച്, അതായത് കുമ്പസാരത്തിന് മുൻപ് ഞാനൊന്ന് ഒരുക്കി ഇങ്ങനെയാണ്, ആൻറ്റി കുമ്പസാരിക്കാൻ പോകുന്നതിന് മുൻപ് എടുക്കേണ്ട തീരുമാനം, ഞാൻ ആ മകളോട് പൂർണ്ണമായി ക്ഷമിക്കുന്നു. കാരണം ഇന്നും ആ കൂട്ടുകാരത്തി ഈ ആൻറ്റിയുടെ വീട്ടിൽ വരുവോം ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെന്നൊരു വ്യക്തിയാണ്. ആ ഓർത്തോണം നിഷ്കളങ്കതയിൽ, പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെ പോലെ വിവേകമതിയുമാകാൻ ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിവേകമില്ലാത്ത ചില ചില രീതികളാണ് നിഷ്കളങ്കരായ പല മനുഷ്യരുടെയും ജീവിതം തടസ്സപ്പെടുത്തുന്നത്. അപ്പോഴേ ഈ ആൻറ്റി ചെയ്ത പ്രവൃത്തി കാരണം ഇന്ന് മറ്റേ 2 മക്കളും പരന്നിറഞ്ഞു നിൽക്കുന്നു. ഒരാൾക്ക് 42 വയസ്സും ഒരാൾക്ക് 38 വയസ്സും. ജീവിതത്തിൽ ആൻറ്റി കുമ്പസാരിച്ച് നല്ലതുപോലെ പ്രായച്ചിത്തം ചെയ്തു. പ്രായച്ചിത്തം ചെയ്ത് ഇങ്ങനെയാണ്, ഇതുപോലെ പ്രമാണം ലംഘിച്ച് ജീവിക്കുന്ന ഇതിനെ പോലത്തെ അമ്മമാർ, സ്വാർത്ഥമതികളായ അമ്മമാർ, എല്ലായിടത്തും ഒന്നാം സ്ഥാനത്ത് എത്താൻ നിൽക്കുന്ന അമ്മമാരെ അനുഗ്രഹിക്കണമേ. അവരുടെ പ്രവണതയിൽ നിന്ന് അവർക്ക് മോചനം കൊടുക്കണമേ. പിന്നെ ഞാൻ എൻ്റെ വാക്കുകൊണ്ടും എൻ്റെ പ്രവൃത്തി കൊണ്ടും ഞാൻ ചെയ്തു പോയ തെറ്റിന് ദൈവമേ ആ മകളെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ആ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന ചൊല്ലി ആൻറ്റി എല്ലാ മേഖലയിലും നല്ലപോലെ മനസ്സുവെച്ച് കുമ്പസാരിച്ചൊക്കെ കഴിഞ്ഞ് ആൻറ്റി അവർക്ക് വേണ്ടി നല്ലൊരു കരുണക്കൊന്ത് ചെല്ലാൻ പറഞ്ഞു, ആത്മാർത്ഥമായിട്ട് കരുണക്കൊന്ത് ചെല്ലാൻ പറഞ്ഞു. ആൻറ്റി അങ്ങനെ പ്രാർത്ഥിച്ചു. പ്രമാണ ലംഘന മേഖലയിൽ എത്രത്തോളം ഈശോയിൽ നിന്ന് അകന്നോ അത്രത്തോളം 100 ഇരട്ടി ശക്തിയിൽ, പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ടല്ല ഈശോയുടെ ഉള്ള പ്രകടനം കാണിക്കുന്നത്, ഹൃദയം കൊണ്ട് ഇച്ചിരി അഭ്യാസ ഈശോയോട് ചെയ്യാൻ പറഞ്ഞു, ഭക്ത അഭ്യാസങ്ങളല്ലാതെ. അപ്പോഴേ ആൻറ്റി ചെയ്തതാണ്, ഞാൻ 10 ദിവസത്തിന് ഞാൻ മുട്ടയിൽ നിന്നേ കുർബാന കാണുകയുള്ളൂ, ത്യാഗം ചെയ്ത് ആൻറ്റി പ്രാർത്ഥിച്ചു, കുമ്പസാരിച്ചു, ആ വേദനിപ്പിച്ച കുടുംബത്തോട് മനസ്സുകൊണ്ട് രമ്യതപ്പെട്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ചപ്പോൾ ആൻറ്റിയുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. മൂത്ത മോക്ക് പ്രപ്പോസൽ വന്നു. അതുവരെ ഇതുവരെ പല മാസികകളിലും ഒക്കെ ആൻറ്റി പരസ്യത്തിന് കൊടുത്തിരുന്നു ഭയങ്കര, കാരണം പൈസ റെഡിയാണ്, എല്ലാ കാര്യങ്ങളും റെഡിയാണ്. ഇന്ന് കല്യാണം ആരെങ്കിലും വന്ന് ആലോചിച്ചാൽ നാളെ കല്യാണം നടത്തക്ക രീതിയിൽ എല്ലാ സെറ്റപ്പും ചെയ്തിട്ടിരിക്കുകയാണ് ഈ ലോകത്തിൽ. പക്ഷെ ദൈവത്തിൻ്റെ മുന്നിൽ ഒരു സെറ്റപ്പും ആയില്ല. പക്ഷെ ദൈവത്തിൻ്റെ മുന്നിൽ ഈ ആൻറ്റി മുട്ടയിൽ നിന്ന് എല്ലാ പാപക്കറകളും കരഞ്ഞുകൊണ്ട് ഏറ്റുപറഞ്ഞപ്പോൾ ആ ആൻറ്റിയുടെ അനുതാപം നിറഞ്ഞ കണ്ണുനീര് കണ്ടപ്പോൾ നമ്മുടെ പാവ ഈശോയുടെ ശംഖു പൊട്ടി. അവിടെയാണ് ഈശോയുടെ ആ ഒരു സ്നേഹം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒന്ന് യെശയ്യാ 1:18 പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും, അവ രക്തവർണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. ഇതുപോലെ വെളുപ്പിച്ചൊരു ആൻറ്റിയുടെ കഥയാണിത്. വചനമൊന്നും ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നതല്ല. അപ്പോഴേ
ഈ ആൻറ്റി ഇനി ചെയ്യേണ്ട പരിപാടി, ഇനി ചെയ്യുന്ന പരിപാടി ഇതാണ്. ആൻറ്റി പറഞ്ഞതാണ് യെശയ്യാ 43:18-19, ഞാൻ ജീവിക്കും, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. ഞാൻ വിജനദേശത്തേക്ക് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ആൻറ്റി എടുത്തൊരു തീരുമാനമാണ് എൻ്റെ മകൾക്ക് കൊടുക്കുന്ന സ്ത്രീധനത്തിൻ്റെ ഒരു ഒരു അംശം ഞാൻ പാവപ്പെട്ട അർഹതയുള്ള ഒരു കുഞ്ഞിൻ്റെ കല്യാണത്തിന് ഞാൻ ചെയ്ത പ്രായശ്ചിത്തമായി ഞാൻ മാറ്റിവെക്കുന്നു. ചെക്ക് എഴുതിയിട്ട് ആ ചെക്കിൻ്റെ കോപ്പി എനിക്കിട്ട് തന്ന്, പക്ഷേ ഞാൻ അത് എൻ്റെ ഫോണിലത് സേഫായിട്ട് സൂക്ഷിക്കാൻ സാധിക്കത്തില്ല. കാരണം നാളെ ഏതെങ്കിലും ഒരു വാട്സപ്പിലുള്ള കളിയാണ്, ആ എമൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പാരിതോഷികം മേടിച്ച് പറഞ്ഞാൽ എനിക്കെതിരെ വേറൊരു കഥ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അന്നേരം സോറി പറഞ്ഞ് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കത് ഫോർവേഡ് ചെയ്ത്, ഞാൻ ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് നാളത് വേറെ കഥകളുണ്ടാക്കാം. ഒത്തിരി സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണിത്, ഒത്തിരി ഈ ഒരു ഫീൽഡ് ഭയങ്കര സീരിയസ് ആയിട്ട് മേഖലയാണ്. പക്ഷേ ഈ ആൻറ്റിയുടെ അതേ അനുഭവം ഉള്ള എൻ്റെ ഫാമിലിയിൽ, എൻ്റെ ഫാമിലിയിൽപ്പെട്ട പലരും ഞങ്ങളുടെ ജീവിതത്തിനെതിരെ, എൻ്റെ അതായത് ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിൽ പലരും ചെയ്തിട്ടുണ്ട് മേഖലയുണ്ട്. കാരണം എൻ്റെ ഫാമിലിയിൽ തന്നെ എനിക്ക് വേണ്ടപ്പെട്ട വ്യക്തിയുടെ വിവാഹം മുടക്കാനായിട്ട് പല മേഖലയിലും അവർ പ്രമാണം ലംഘിച്ചു പോയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും എന്നെ ഒരു ഫോണിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവരെ, അതായത് അവർ വേറൊരു തരത്തിൽ പ്രമാണം ലംഘിച്ച് പോയിട്ട് ആ പ്രവൃത്തികൾ ചെയ്തു കൊടുത്ത മനുഷ്യർ, കാരണം എൻ്റെ പെരയ്ക്കകത്ത് കൊണ്ടു വച്ചിട്ടുണ്ട്, എൻ്റെ മുറ്റത്ത് കൊണ്ട് കുഴിച്ചിട്ടിട്ടുണ്ട്, ഞാൻ ഈ സാധനം കണ്ടിട്ടുണ്ട്, ഞാൻ ഈ സാധനം എടുത്ത് വലിച്ചു ദൂരെ എറിഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ച് തടസ്സമൊക്കെ കൊടുത്തു എൻ്റെ ചേട്ടൻ്റെയൊക്കെ വിവാഹമൊക്കെ നടക്കാനായിട്ട്. പക്ഷേ എങ്ങനെ നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചോ അതേ അവസ്ഥയിൽ, അതിനേക്കാൾ 100 ഇരട്ടി ശക്തിയിൽ ഇന്ന് ആ കുടുംബങ്ങളെല്ലാം വേദനിച്ച് എല്ലാ തരത്തിലും നശിച്ചു കിടക്കുന്നതായിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ആരുടെയും, ഇതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു മേഖല ഇതാണ്, നമ്മൾ കാരണം ഒരു മനുഷ്യൻ്റെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുക്കാനോ, ഒരു മനുഷ്യൻ്റെ സൽപ്പേരിനെ കളങ്കപ്പെടുത്താനോ, ഒരു മനുഷ്യനെ നിന്ദിച്ച് സംസാരിക്കുകയോ ചെയ്യരുത്. നമുക്ക് പണമുണ്ടെങ്കിൽ അത് നമുക്ക് ജീവിക്കാൻ നമുക്ക് തമ്പുരം തന്നതാണ്. പറ്റുന്നുണ്ടെങ്കിൽ നിൻ്റെ ആവശ്യം കഴിയുമ്പോൾ ആരെങ്കിലും സഹായിക്കുവാണെങ്കിൽ അത് ഓക്കെ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ സഹായിച്ചവരാണ് ഇന്നും ഞങ്ങളെ ഉപദ്രവിക്കുന്നത്. പക്ഷേ മാനസികമായി ചില വേദനകൾ വന്നെങ്കിൽ പോലും ദൈവിക തലങ്ങളിൽ കോടീശ്വരിയാണ് ഞാൻ. അതുകൊണ്ട് ആ തമ്പുരാൻ, കോടീശ്വരനായ ദൈവം കൂടെയുള്ളത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ദൈവം ഇങ്ങനെ കരുതി പോകുന്നൊരു മേഖല. അതുപോലെ കരുതുന്ന ഒരു ആൻറ്റി, ഈ ആൻറ്റിയുടെ ജീവിത സാക്ഷി എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടുള്ള ആൻറ്റിയുടെ ആ ഒരു ഫോൺ വിളി കേട്ടാൽ എൻ്റെ ഹൃദയം പോലും ഒന്ന് ജ്വലനം വന്നു എനിക്ക്. പക്ഷേ ആൻറ്റി പറഞ്ഞു, കൃപ, ഇനി ഞാൻ ശരിക്കും ഈശയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഈശയുടെ നല്ലൊരു പടയാളിയായിട്ട് വരും. കൃപ, ഒരു ഗ്രൂപ്പ് എന്തെങ്കിലും പ്രസ്ഥാനം കൃപ തുടങ്ങിക്കോ, ഞാൻ കൂടെയുണ്ടെന്നൊരു വാക്ക് എനിക്ക് ആൻറ്റി തന്നു. പാലിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ, മക്കളുടെ കല്യാണമൊക്കെ കഴിയുമ്പോൾ പിന്നെ കുഞ്ഞുങ്ങളെ വളർത്താൻ അമ്മ വേണ്ടേ. അപ്പോൾ ആ വാക്കൊക്കെ ചുമ്മാ ആ വാക്കാൻ നമുക്കറിയാം. അതുകൊണ്ട് ശരിക്കും നിങ്ങൾ ഈ ഒരു മേഖല, നിങ്ങൾ കുമ്പസാരിക്കുമ്പോൾ ഏത് മേഖലയിലാണ് നിങ്ങൾ പാവം ചെയ്ത്, നിങ്ങളുടെ മക്കളുടെ കല്യാണം നടക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും മക്കളുടെ കല്യാണം തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ, നിങ്ങളുടെ സ്ഥലം ഇപ്പോൾ നടക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും ജീവിതത്തിൽ തടസ്സം നിന്നിട്ടുണ്ടോ, ഏതെങ്കിലും അന്യൻ്റെ സ്വത്ത് ഞാൻ മോഹിച്ചിട്ടുണ്ടോ, അന്യൻ്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ കയറി എൻ്റെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും കുടുംബ ജീവിതത്തെ ഞാൻ മൂലം തകർത്തിട്ടുണ്ടോ, ഏതെങ്കിലും കുഞ്ഞുങ്ങളെ ഞാൻ കാരണം കരയിച്ചിട്ടുണ്ടോ, ഏത് മേഖലയിലാണ് നിങ്ങൾ നല്ലതുപോലെ ചിന്തിച്ച് അനുതാപപ്പെട്ട് നല്ലതുപോലെ നിങ്ങളൊന്ന് മനസ്സാപപ്പെട്ട് ഒന്ന് ഒരുങ്ങി ഒന്ന് കുമ്പസാരിച്ച് നോക്കിക്കേ, ഈശോ അവിടെ അത്ഭുതം പ്രവർത്തിക്കും. ഈശോ വാക്ക് തന്നിട്ടുണ്ട്, നിന്റെ പാപം രക്തവർണമാണെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കാൻ പറ്റുന്ന ഈശോയുടെ രക്തം എനിക്കും നിനക്കും വേണ്ടി ഒഴുകിയ രക്തം, നീതിയോടുകൂടി നീതിമാനായ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വരും. അവിടെ നമുക്ക് ഈശോയുടെ സ്നേഹത്തിലെ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കണം. അങ്ങനെ വരുമ്പോഴാണ് റോമാ 6:4 വായിക്കുമ്പോൾ, അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. നമ്മൾ ഉദിതനായ ഈശോ നമ്മുടെ കൂടെയുണ്ട്. കഴിഞ്ഞുപോയ പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞിട്ട് ഈ വചനത്തോട് ചേർന്ന് റോമാ 6:4 പുതിയ വ്യക്തിയായി ജീവിക്കാൻ ശ്രമിക്കാം. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഇങ്ങനെ കുമ്പസാരി ചൊരുങ്ങി വരുന്നവർ ലൂക്കായുടെ സുവിശേഷം 11:1 ഒന്ന് നല്ലതുപോലെ വായിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സ്വർഗീയ പിതാവ് പഠിപ്പിച്ച പ്രാർത്ഥന നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ. പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അന്നന്ന് വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളെ ക്ഷമി ഞങ്ങളെ ഓരോ ആ അവിടെയാണ് നമ്മൾ കറക്റ്റ് പോയിന്റിലേക്ക് വരേണ്ടത്. ഓരോ നിമിഷവും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നും ശിക്ഷ മേടിക്കുന്നുണ്ട്. നമ്മൾ അയൽക്കാരനുള്ള ശത്രുത വെച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നത്. ഞങ്ങൾ നല്ലപോലെ കുമ്പസാരി ചുരുങ്ങിയിട്ട് ഒരു ദിവസം ഒരു 33 പ്രാവശ്യം വെച്ച് ഈ സ്വർഗസ്സനായ പിതാവ് യോഗ്യതയോടുകൂടി നമുക്ക് നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളോടൊന്നും നേരിട്ട് ചെന്ന് നിങ്ങൾ സോറി പറയേണ്ട, മനസ്സുകൊണ്ട് നിങ്ങൾ രമ്യതപ്പെടുക, അവരെ കാണുക, കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് ആ വ്യക്തികളെ സമർപ്പിക്കുക, ഈശോയുടെ രക്തം ഒഴുകി നമ്മൾ രണ്ടു കുട്ടി നമ്മുടെ ശത്രുവിനെ അവിടെ നിർത്തുക, നമ്മളും ചേർന്ന് നിൽക്കുക, ആ കുരിശിൽ നിന്ന് തൊട്ടിൽ നിന്ന് ആ കുരിശിൽ നിന്ന് ഒഴുകുന്ന രക്തം എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ശത്രുവിൻ്റെ ചിരസിലേക്ക് ഒഴുകുന്നതായിട്ട് മനസ്സുകൊണ്ട് കണ്ടിട്ട് കഴുകി ശുദ്ധീകരിച്ച് ഈശോയെ പുതിയൊരു ജീവിതം എനിക്ക് തരണമേ എന്ന് റോമ 6-ാം അധ്യായം നമ്മൾ 4 മുതലുള്ള വചനത്തിലൂടെ എനിക്ക് ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ ചാനല് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് അതിൻ്റെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ എല്ലാ ദിവസവും ഇടുന്ന പ്രയറിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാ സമയത്ത് കിട്ടുന്നതാണ്.